Hello everyone. എൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് കുറേ പേര് ഹെയർ കെയറിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് ഹെയർ മാസ്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെയർ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫെനിഗ്രീക്ക് ഉലുവ. ഞാൻ തലേ ദിവസം തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഡാൻഡ്രഫ് കൺട്രോളിന് വേണ്ടിയിട്ടാണ്. പിന്നെ പോരാഞ്ഞ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഉലുവ നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേർഡാണ്. ഞാൻ സെറ്റ് കേർഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിനെ നമ്മുടെ ഹെയറിൻ്റെ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഒരു റോബസ്റ്റയുടെ പഴമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പകരം നമുക്ക് എഗ്ഗും യൂസ് ചെയ്യാം. ഇത് രണ്ടും കണ്ടീഷണേഴ്സാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൽ ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ നമ്മുടെ ഹെയറിന് നല്ലതാണ്, ഭയങ്കര മോയ്സ്ചറൈസ് ചെയ്യും. കണ്ടില്ലേ, അതിൻ്റെ ഏകദേശം നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവണം. ഇത്രയും നല്ലതാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. മുടിയുടെ അറ്റം തൊട്ട് നമ്മുടെ മുടിയുടെ സ്കാൽപ്പ് വരെ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 15 minutes നമുക്ക് അങ്ങനെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഇളം ചൂടുവെള്ളം, അതായത് ലൂക്ക് വാം വാട്ടറിൽ നമുക്കിതിനെ കഴുകിയെടുക്കാം. ഒരു കെമിക്കൽസ് ഒന്നും അധികം ഇല്ലാത്തൊരു നല്ല ഷാമ്പൂവും കണ്ടീഷണറും നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കിയാണ്, കുറേയും കൂടെ മാനേജബിൾ ആണ്. കുറച്ചും കൂടി ഒരു നറിഷ്മെൻറ്റ് കിട്ടിയ ഒരു ഫീലിംഗ് ഉണ്ട്, നല്ല ഒരു തണുപ്പുമുണ്ട്. കാരണം ഈ ഉലുവയും കേർഡ് എന്നൊക്കെ പറയുന്നത് കുറച്ച് തണുപ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പുണ്ട്. സോ ഇതൊരു നല്ല ഒരു പാക്കാണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻസിൽ അറിയിക്കണം. ഇത് ട്രൈ ചെയ്തിട്ട് എന്നോട് എന്തായാലും പറയണം.